കാർമൽ പ്ലേസ് വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവരെല്ലാം ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 17:21 തിരുവചനം. മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. ഏകദേശം 182 മീറ്റർ ഉയരമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്കുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പൂർണ്ണകായ രൂപമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർദാർ വല്ലഭായ് പട്ടേലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് 3000 കോടി മുതൽ മുടക്കില് ഏകദേശം $430 മില്യൺ ചിലവഴിച്ച് തന്റേതായ ഒരു പ്രതിമ കെട്ടിപ്പൊക്കി എന്നതിലല്ല, മറിച്ച് ഏകദേശം 562 നാട്ടുരാജ്യങ്ങളായി പടർന്നു കിടന്നിരുന്ന ഇന്ത്യയെ ഇന്നു കാണുന്ന രീതിയിൽ ഒരൊറ്റ രാജ്യമായി മാറ്റി എന്നുള്ളതിലാണ്. ഉയർപ്പ് കാലത്തിലെ 6ാം ഞായറാഴ്ചയായിരുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:20-26 വാക്യങ്ങളിൽ ഇതിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയെ നാം കണ്ടുമുട്ടുന്നുണ്ട്. തന്റെ ശിഷ്യർക്കും ശിഷ്യരുടെ വാക്കുമൂലം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന വരാനിരിക്കുന്ന തലമുറയ്ക്കും വേണ്ടി തന്റെ സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന അവരുടെ ഐക്യത്തിന് വേണ്ടി കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ പത്രോസാവുന്ന പാറമേൽ പണിതീർത്തപ്പെട്ട തിരുസഭ മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗുരുവര്യൻ തന്റെ പീഡാസഹനവും മരണവും മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ വേദനയേക്കാൾ ശിഷ്യരുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ ഗുരുവര്യൻ. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയും ഐക്യവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2596 ഖണ്ഡിക അനുസരിച്ച് പ്രാർത്ഥന എന്നാൽ ഒരു വ്യക്തി തന്റെ മനസ്സും ഹൃദയവും ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ്. പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥനയാകണമെങ്കിൽ ആദ്യമേ മനസ്സും ഹൃദയവും തമ്മിൽ ഒരു ഐക്യം ആവശ്യമാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. മനസ്സും ഹൃദയവും തമ്മിൽ പൊരുത്തമില്ലാത്ത അവസ്ഥ. ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, ഭർത്താവ് എനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം നൽകുന്നില്ല, മക്കൾ ഒട്ടും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, അനുസരിക്കുന്നില്ല തുടങ്ങി പല പ്രശ്നങ്ങളാണ് നാം കുടുംബ ബന്ധങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുക. ഭാര്യയുടെ ആഗ്രഹങ്ങൾ, ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ, മക്കളുടെ പ്രതീക്ഷകൾ മാനസികമായി മാത്രമേ നാം കണക്കിലെടുക്കുന്നുള്ളൂ. എന്നാൽ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ പ്രവൃത്തി പദത്തിലേക്ക് വരികയുള്ളൂ. കാരണം ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:34 നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയാതെ തന്നെ പല മുഖങ്ങൾ, നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരുടെ ഒക്കെ മുഖങ്ങൾ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരെല്ലാം നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവരാണ്. ഈ ഒരു ഐക്യം നമ്മിൽ ഉണ്ടായാൽ മാത്രമേ അത് പ്രത്യക്ഷത്തിൽ കാണുകയുള്ളൂ. ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നവരാണ് 12 ശിഷ്യന്മാർ. എന്നാൽ അവരുടെ ഇടയിൽ തന്നെ ഭിന്നിപ്പും അനൈക്യവും നിറഞ്ഞു നിന്നുകൊണ്ടാണ് ആ അവസരത്തിലാണ് യേശുനാഥൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ഒന്നായിരിക്കാൻ വേണ്ടി. പരസ്പര ഐക്യമില്ലാത്ത അവസ്ഥയാണ് ഒരു പരിധിവരെ കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും അന്യം നിന്ന് പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:19-20 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യയിൽ ഞാൻ ഉണ്ടായിരിക്കും. ഈ ഒരു യോജിപ്പാണ്
അല്ലെങ്കിൽ ഐക്യമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. കുടുംബം എന്ന കോൺസെപ്റ്റൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പനും അമ്മയും മക്കളുണ്ടെങ്കിൽ മക്കളും കൂടി ചേരുമ്പോഴാണ് കുടുംബമാകുന്നത് എന്ന ചിന്താഗതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ പ്രാർത്ഥനയ്ക്കും ഐക്യത്തിനും എന്ത് പ്രസക്തിയാണുള്ളത്? മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയും ഐക്യവും പരസ്പര പൂരകങ്ങളാണ്. മാനസിക ഐക്യവും ഹൃദയ ഐക്യവും ഉണ്ടായാൽ മാത്രമേ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ പ്രാർത്ഥനയുണ്ടെങ്കില് ഐക്യം അല്ലെങ്കിൽ യോജിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിത ബന്ധങ്ങളെ ബലപ്പെടുത്തുന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ഐക്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്തുവുമായി ആത്മീയവും മാനസികവുമായി ബന്ധം പുലർത്തിയ ദൈവ സ്നേഹത്തിൽ ഒന്നായി ചേർന്ന വിശുദ്ധ ചാവറ പിതാവിനെ പോലെ നമുക്കും പാടാനാകണം. കാരുണ്യനാഥനാം ദൈവകുമാരന്റെ ആരുണ്യ ശോഭ ഞാൻ കാണുകണം. കാരുണ്യവാരിതിയായതാൻ മനുഷ്യ കാരണം പാപാതി നീക്കുവാനായി. ആമേൻ.